നമ്മൾ അടുത്തൊരു ഭാഗത്ത് ഈ വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഫസ്റ്റ് പാഠത്തിൽ തന്നെ ദൈവന്വേഷിയായ മനുഷ്യനെ കുറിച്ചാണ്. അപ്പം നല്ലവണ്ണം ശ്രദ്ധിച്ചിരിക്കണം. അപ്പം ഈ ക്ലാസ്സുകൾ തന്നെ നിങ്ങൾ ടി വി ചാനലിലൊക്കെ നന്നായിട്ട് കാണുന്നുണ്ടാവും. ഒരു പക്ഷേ ഞാൻ പറയണെങ്കിലൊക്കെ നന്നായിട്ട് അവിടെ ക്ലാസ് കാണാൻ സാധിക്കും. എന്നാലും ഞാൻ ഓരോ പാഠത്തിൻ്റെ ചുരുക്കം മാത്രമാണ് പറയുന്നത്. നല്ലവണ്ണം ശ്രദ്ധിക്കണം, അത് കഴിഞ്ഞ് ചിന്തിച്ച് വായിക്കണം. എന്നാൽ മാത്രമേ ഇതിൻ്റെ ഉള്ളിലുള്ള അന്തസ്സത്ത് അറിയുള്ളൂ. ദൈവന്വേഷിയായ മനുഷ്യൻ എന്നുള്ള ഭാഗത്ത് നമ്മൾ കാണുന്നത് ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. മനുഷ്യൻ നിരന്തരം ദൈവത്തെ തേടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ദൈവത്തെ തേടുവാനുള്ള മനുഷ്യൻ്റെ നിലയ്ക്കാത്ത ആഗ്രഹം തന്നെയാണ്, അതിനടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ദൈവം മനുഷ്യനുമായിട്ട് നിരന്തരം സ്നേഹബന്ധത്തിൽ ഏർപ്പെടാൻ ആഗ്രഹിക്കുന്നത്. മനുഷ്യൻ തൻ്റെ സൃഷ്ടാവായ ദൈവത്തെ നിരന്തരം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. ഈ നിരന്തരം ഉള്ള അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ, മനുഷ്യനെ ദൈവത്തെ അന്വേഷിക്കാനുള്ള ആഗ്രഹത്തിൻ്റെ അടിസ്ഥാനം നിർത്തിക്കൊണ്ട് തന്നെയാണ് ദൈവം മനുഷ്യനുമായിട്ട് നിരന്തരം സ്നേഹബന്ധത്തിലാവാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാനുള്ളത്, മനുഷ്യൻ്റെ നിരന്തരമായിട്ടുള്ള ദൈവാന്വേഷണത്തിന് പൂർണ്ണമായിട്ട് ഉത്തരം തരുന്നത് ആരാണ്? മനുഷ്യൻ്റെ നിരന്തരമായിട്ടുള്ള ദൈവാന്വേഷണത്തിന് പൂർണ്ണമായിട്ടും ഉത്തരം തരുന്നത് ദൈവം തന്നെയാണ്. സൃഷ്ടികളിലൂടെയും സൃഷ്ട വസ്തുക്കളിലൂടെയും ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തുക ചെയ്യുന്നത്. ദൈവം സൃഷ്ടികളിലൂടെയും സൃഷ്ട വസ്തുക്കളിലൂടെയും ദൈവം തന്നെ തന്നെ സ്വയം വെളിപ്പെടുത്തണം. അതുപോലെ തന്നെ ദൈവം വചനത്തിൽ കൂടിയും പ്രവൃത്തികളിൽ കൂടിയും സ്വയം വെളിപ്പെടുത്തുന്നതിനെയാണ് ദൈവീക വെളിപാട് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ദൈവീക വെളിപാട് എന്ന് പറഞ്ഞാൽ മനസ്സിലായി, ദൈവം എപ്പോഴും നമ്മുടെ മുമ്പിൽ വെളിപ്പെടുത്തലുകൾ നടത്തുന്നുണ്ട്. സൃഷ്ടികളിലൂടെ നടത്തുന്നുണ്ട്, സൃഷ്ട വസ്തുക്കളിലൂടെ നടത്തുന്നുണ്ട്. ഇതുകൂടാതെ ദൈവം വചനത്തിലൂടെയും പ്രവൃത്തികളിലൂടെയും സ്വയം വെളിപ്പെടുത്തുന്നൊരു സംഭവമുണ്ട്. അതിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, ദൈവീക വെളിപാട് എന്ന് പറയുന്നത്. ചില കുട്ടികൾ പറയും, അല്ലെങ്കിൽ ചില ആൾക്കാർ പറയും, എനിക്ക് വെളിപാടുണ്ടായി, അല്ലെങ്കിൽ എനിക്കത് കിട്ടി, അങ്ങനെ അങ്ങനെയൊക്കെ പറയുമ്പോൾ, അല്ലെങ്കിലൊരു ദൈവീക വെളിപാട് വന്നു, അങ്ങനെയൊക്കെ പറഞ്ഞു കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവം വചനത്തിലൂടെയോ അല്ലെങ്കിൽ പ്രവൃത്തികളിലൂടെയോ സ്വയം വെളിപ്പെടുത്തണം. ഇപ്പോൾ ദൈവത്തിൻ്റെ ഒരു ടച്ചിങ് ഉണ്ടായി, അല്ലെങ്കിൽ ചില കുട്ടികൾക്ക്, ചില ആൾക്കാർക്ക്, ചില വ്യക്തികൾക്ക് ചില വചനങ്ങൾ വായിക്കുമ്പോൾ ചില വചനം നമ്മുടെ മനസ്സിൽ തറഞ്ഞു നിൽക്കും. അപ്പോൾ ആ വചനത്തിലൂടെ ദൈവം നമ്മൾ എന്ത് ചെയ്തു, സ്പർശിച്ചു. അതുപോലെ തന്നെ ചില പ്രവൃത്തികൾ, ചില വ്യക്തികളുടെ ചില പ്രവൃത്തികൾ കാണുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് വളരെ ടച്ചിങ് ആയിരിക്കും. നമ്മുടെ മനസ്സിൽ അത് എന്ത് ചെയ്യും, പിടിച്ചു നിൽക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരിക്കും. ചില വ്യക്തികളുടെ ചില അനുഭവങ്ങൾ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലത് ടച്ചിങ് വരും. അതിന് ദൈവീക പ്രവൃത്തികളാണ് അതൊക്കെ. ഉദാഹരണത്തിന്, ഞാൻ ക്ലാസ്സുകളിൽ സ്ഥിരം പറയുന്നൊരു കാര്യമാണ്, മദർ തെരേസ നമുക്കറിയാം വിശുദ്ധിയായിട്ട് പ്രഖ്യാപിച്ചാണ്. മദർ തെരേസയുടെ പ്രവർത്തന മണ്ഡലം ഭാരതത്തിൽ കൽക്കട്ടയായിരുന്നു. അപ്പോൾ കൽക്കട്ടയിലെ ആദ്യ നാളുകളിൽ അവർ വിദേശത്തുനിന്ന് വന്ന ഒരു സിസ്റ്ററാണ്, വന്ന് തൻ്റെ പ്രവർത്തന മണ്ഡലം കൽക്കട്ടയായി സ്ഥാപിച്ച് അവിടെ നന്നാക്കാൻ വേണ്ടി പൈസയുടെ ആവശ്യമുണ്ട്. കടകളിലൊക്കെ കയറി ഇറങ്ങി ഇങ്ങനെ പൈസ വിരിക്കുന്നൊരു സമയം, ആ പൈസ വിരിക്കുന്ന സമയം കുറേ ഭിക്ഷ കിട്ടും, അതൊക്കെ സ്വരൂപിച്ച് അവിടെ മഠം, കോൺവെൻ്റ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിൽ വലിയൊരു വ്യാപാരിയുടെ അടുത്ത് ചെന്നിട്ട് മദർ തെരേസ ഇങ്ങനെ പാവമായിട്ട് യാചിച്ചു, എന്തെങ്കിലും തരണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ യാചിച്ചു. യാചിച്ചപ്പോൾ ഉണ്ടായൊരു ഒരു അനുഭവമാണ്, മദർ തെരേസയുടെ പുസ്തകത്തിൽ വായിക്കുന്ന അനുഭവമാണ്. ഈ വ്യാപാരി മദർ തെരേസയുടെ നീട്ടിയ കയ്യിൽ കാക്രിച്ച് തുപ്പി എന്നാണ് പറയുന്നത്. നമ്മളൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും, തുപ്പിൽ വാങ്ങിയ കൈ കൊണ്ട് തന്നെ ചിലപ്പോൾ അയാളുടെ മുഖത്ത് അടിച്ചെന്ന് വരും. മദർ തെരേസ ഈ കയ്യിൽ തുപ്പിയ തുപ്പിൽ മെല്ലെ മടക്കി, എന്നിട്ട് വളരെ സ്നേഹപൂർവ്വം മറ്റേ കൈ നീട്ടി, എന്നിട്ട് പറഞ്ഞു, ഇത് എനിക്കുള്ളതാണ്, ഇനി എൻ്റെ മക്കൾക്കുള്ളതായെന്ന് പറഞ്ഞു. എത്രയോ ഹൃദയഭേദകമായിട്ടുള്ള ഡയലോഗാണത്. മദർ തെരേസയുടെ ജീവിതത്തിൽ ഉണ്ടായ ഒരു പ്രവർത്തനമാണ്, ഒരു സംഭവമാണ്, അത് ഒരു ടച്ചിങ്ങാണ്. അത് പിൽക്കാലത്ത് വായനക്കാരിൽ വലിയ വലിയ മാറ്റം വരുത്തും. അപ്പോൾ രണ്ടാമത് ഇങ്ങനെ എൻ്റെ മക്കൾക്കുള്ളത് തരൂ എന്ന് പറഞ്ഞപ്പോൾ ഈ വ്യാപാരി ആകെ മാറി എന്നാണ് പറയണത്. അദ്ദേഹത്തിന് കരച്ചിലായി. അദ്ദേഹം തൻ്റെ സമ്പാദ്യത്തു നിന്ന് വലിയൊരു അളവെടുത്തിട്ട് മദർ തെരേസയ്ക്ക് കൊടുത്തു. അദ്ദേഹം അടിമുടി മാറി, പിന്നെ പാവങ്ങളെ സഹായിക്കുന്നൊരു വ്യക്തിയായിട്ട് മാറി. അപ്പോൾ മദർ തെരേസയുടെ ഒരു നിമിഷം നേരത്തെ പ്രവർത്തനം കൊണ്ട് ഒരു വ്യക്തിനെ മുഴുവൻ മാറ്റണം, ആ വ്യക്തിയാൽ അനവധി പേരും മാറുന്ന സംഭവം, ഇതൊരു ദൈവീക പ്രവൃത്തിയായിട്ട് നമുക്ക് കാണാം. അപ്പോൾ വചനത്തിലൂടെയും പ്രവൃത്തികളിലൂടെയും ദൈവം സ്വയം വെളിപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും.
ദൈവിക വെളിപാട് എന്താന്ന് മനസ്സിലായി. ഇതിനെ ദൈവ ആവിഷ്കാരം എന്നും പറയാറുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ എല്ലാ വെളിപാടിൻ്റെയും പൂർണ്ണത നമുക്ക് ക്രിസ്തുവിൽ കാണാൻ കഴിയും. എല്ലാ ദൈവത്തിൻ്റെ എല്ലാ വെളിപാടിൻ്റെയും പരിപൂർണത നമ്മൾക്ക് കാണാൻ കഴിയുന്നത് ക്രിസ്തുവിൻ്റെ ചരിത്രത്തിലാണ്, ക്രിസ്തുവിൻ്റെ ജീവിതത്തിലാണ്. മനുഷ്യൻ്റെ ഒരു നിരന്തരമായിട്ടുള്ളൊരു ജോലിയാണ് നിരന്തരം ദൈവത്തെയും പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തെയും കുറിച്ച് ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത്. രണ്ടിനും മനുഷ്യൻ ഉത്തരം തേടിക്കൊണ്ടിരിക്കണം. ദൈവം ഇപ്പോഴും അദൃശ്യനായിട്ടിരുന്നു കൊണ്ട് ദൈവത്തിൻ്റെ വെളിപ്പെടുത്തൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് തിരിച്ചറിയാൻ മനുഷ്യൻ ഇനിയും ഉയരേണ്ടിയിരിക്കുന്നു. എന്നിരുന്നാലും മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ട് പ്രപഞ്ചത്തിൻ്റെ രഹസ്യം അന്വേഷിക്കാൻ പറ്റും എന്ന് വിചാരിച്ച് വീണ്ടും ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. മനുഷ്യൻ എത്രയോ നിസ്സാരമായൊരവസ്ഥയാണ്. പ്രപഞ്ചത്തിൻ്റെ വലിയ ഘടനയും അതിൻ്റെ ശാസ്ത്രവും വെച്ച് നോക്കുമ്പോൾ മനുഷ്യൻ എത്തിപ്പിടിക്കാൻ ഇനി ഒരുപാട് മേഖലകളുണ്ട്. ചെറിയൊരു ഭാഗം മാത്രം മനുഷ്യൻ എത്തിയിട്ടുള്ളു. അപ്പോൾ ഇതിൻ്റെ നിർമ്മാതാവായ ദൈവത്തിൻ്റെ മഹത്വം നമുക്കറിയാം. നമുക്ക് ദൈവത്തിലുള്ള വിശ്വാസം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഭാഗത്ത് നമ്മൾ പ്രധാനമായിട്ട് പഠിച്ച എന്താണ്? ദൈവിക വെളിപാട്. ദൈവം സൃഷ്ടവസ്തുക്കളുടെയും സൃഷ്ടികളിലൂടെയും തന്നെ വെളിപ്പെടുത്തുന്നു. അതുകൂടാതെ ദൈവത്തിൻ്റെ വചനത്തിലൂടെയും അതേപോലെ തന്നെ ദൈവത്തിൻ്റെ പ്രവൃത്തികളിലൂടെയും എന്ത് ചെയ്യുന്നു? ദൈവം വെളിപ്പെടുത്തൽ നടത്താറുണ്ട്. ഇപ്പോൾ മദർ തെരേസയുടെ സംഭവത്തിൽ മദർ തെരേസ കൈനീട്ടിയ പ്രവർത്തനം എന്താണ്? ഒരു ദൈവിക ഇടപെടലാണ്. ആ ദൈവത്തിൻ്റെ ഇതായിട്ടുള്ള പ്രവർത്തനം അവിടെ വരികയും ആ വ്യാപാരി മാറുകയും ആ വ്യാപാരിയിലൂടെ ഒരുപാട് പേര് മാറുകയും ചെയ്തു. പിൽക്കാലത്ത് തലമുറകൾ വായിക്കുമ്പോൾ വായനക്കാരിലാ മാറ്റം വരുന്നു. അപ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ വെളിപാടിനെ കുറിച്ച് ഈ ഭാഗത്ത് നന്നായിട്ട് മനസ്സിലായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്.